ഹായ് ദോസ്തോ നമസ്കാർ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നാട്ടറിവുകളുടെ അപൂർവ ശേഖരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരുടെയും വിനീതമായി താല്പര്യപ്പെടുകയാണ് സ്കലനം ആഗ്രഹിക്കുന്ന സമയത്ത് നടത്താനും അല്ലെങ്കിൽ ശിഖരസ്കലനം ഒഴിവാക്കി ദീർഘനേരം കുതിരശക്തിയോടെ ബന്ധപ്പെടുവാനും പറ്റുന്ന ഒരു കിടിലൻ ടെക്നിക്കിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ ശാരീരിക ബന്ധങ്ങളിൽ പുരുഷനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ശിഖരസ്ഖലനം പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശിഖരസ്ഖലനത്തെ ഒരു രോഗമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പരിശീലനം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ചെറിയ സംഗതിയേ ഉള്ളൂ എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത് കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്കും മറ്റും ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നയിക്കുകയും അത് കുടുംബബന്ധങ്ങളിൽ അന്ധഛിദ്രങ്ങളൊക്കെ ഉണ്ടാക്കാറുമുണ്ട് ശാരീരിക ബന്ധം തുടങ്ങിക്കഴിയുന്നതോടെ പെട്ടെന്ന് തന്നെ പുരുഷന് സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥയാണിത് ശിഖരസ്ഖലനം എന്ന പ്രശ്നത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ അല്പജ്ഞാനം കൊണ്ട് മരുന്ന് കഴിക്കുന്നതും മറ്റും ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുന്നത് യഥാർത്ഥത്തിൽ ഞരമ്പുകളുടെ ബലക്കുറവ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ വില്ലന്മാരാകുന്നത് അഥവാ ഞരമ്പുകളിലൂടെയുള്ള രക്തപ്രവാഹം കുതിച്ചെത്താത്തതും ശിഖരസ്ഖലനത്തിന് ഒരു പ്രധാന കാരണമാകാറുണ്ട് ചില ടെക്നിക്കുകൾ ചെയ്ത് വളരെ ബുദ്ധിപൂർവ്വം നമുക്കിത് ഒരു മരുന്നോ മന്ത്രമോ ഒന്നും കൂടാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും ഞരമ്പുകൾക്ക് ബലവും ലൈംഗിക അവയവത്തിന് അനിതര സാധാരണമായ ഉത്താരണശക്തിയും ദീർഘനേരം ബന്ധപ്പെടുവാനും ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം നടത്തി ഇണയെ രതിമൂർച്ചയിലെത്തിക്കുവാനും ഈ ടെക്നിക്കുകൾക്ക് സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഈ ടെക്നിക്കുകൾ ചെയ്താൽ എത്ര നേരം വേണമെങ്കിലും ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുവാനും ശാരീരിക ക്ഷീണം മാറ്റുവാനും തീർച്ചയായിട്ടും കഴിയുന്നതാണ് തന്നെയുമല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ച 10 മടങ്ങ് വർദ്ധിക്കുമെന്നുള്ളതാണ് പറയാത്ത രഹസ്യം ഇനി ആ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തറയിലൊരു പായോ അല്ലെങ്കിൽ ഒരു യോഗ മാറ്റോ വിരിച്ചിട്ട് രാവിലെ ആണെങ്കിൽ കിഴക്കിൻ അഭിമുഖവും വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറൻ അഭിമുഖവുമായിട്ട് കാലനീട്ടിയിരിക്കുക കാരണം പ്രപഞ്ചത്തിൻ്റെ ഏതൊരു പോസിറ്റീവ് എനർജിയും നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ സൗരയൂഥത്തിലുള്ള ഏതൊരു വസ്തുവിലേക്കും വരുന്നത് സൂര്യനിൽ നിന്നാണ് അപ്പോൾ ആ എനർജി നമുക്ക് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതവുമാണ് അപ്പോൾ ഇങ്ങനെ കാല് നീട്ടിയിരുന്നതിന് ശേഷം പാദങ്ങൾ രണ്ടും കൂപ്പിയ നിലയിൽ മടക്കിക്കൊണ്ട് വരിക അതായത് നമ്മൾ കൈ കൂപ്പുന്ന രീതിയിൽ വരിക അതിനുശേഷം രണ്ട് കൈകൊണ്ടും കൂപ്പിയ പാദങ്ങളുടെ അഗ്രഭാഗത്ത് കോർത്ത് പിടിക്കുക ശേഷം ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കുനിഞ്ഞ് നെറ്റി പൂറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക വളരെ ശ്രമകരമായ ഒരു ഉദ്യമമായിരിക്കും ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഇത് നടക്കില്ല പരമാവധി അത്രമാത്രം കുനിയാൻ പറ്റുന്നു അത്രമാത്രം കുനിഞ്ഞുകൊണ്ട് ഇത് ശ്രമിക്കുക അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു നമുക്ക് ഒരു 5-6 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെറ്റി ഉപ്പൂറ്റി ഭാഗത്ത് മുട്ടിക്കാൻ സാധിക്കും ഇങ്ങനെ കുനിയുമ്പോൾ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ടായിരിക്കണം കുനിയേണ്ടത് അതിനുശേഷം ശ്വാസം ഉള്ളിലെടുത്തുകൊണ്ട് തന്നെ നിവരുക തുടക്കത്തിൽ ഒരു 20 തവണ ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുക അതായത് ഈസി ആയിട്ട് നമുക്ക് നെറ്റി ഉപ്പൂറ്റി ഭാഗത്ത് മുട്ടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 100 തവണ ഇത് ഒരു ദിവസം ചെയ്യുന്നത് ശീലമാക്കിയെടുക്കുക അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ഈ കോർത്ത് പിടിച്ച കൈയുടെ സഹായത്താൽ നമ്മൾ ഉപ്പൂറ്റി ഭാഗം നമ്മുടെ നാഭിഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതായത് അകത്തേക്ക് വലിച്ച് നാഭിയിൽ മുട്ടത്തക്ക രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇതും ആദ്യ ദിവസങ്ങളിലെ ശ്രമകരമായ ഒരു നടപടിയായിരിക്കും മെല്ലെ മെല്ലെ ഇത് വഴങ്ങി വന്നുകൊള്ളും ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ സ്ഖലനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കും അതായത് 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്തുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം നമുക്ക് നോക്കാം അതായത് നമുക്കറിയാം ലൈംഗിക അവയവങ്ങളിലേക്ക് ശരിയായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഉദ്ധാരണവും മറ്റും സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെയും നടക്കുന്ന പ്രവർത്തനം അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ലൈംഗിക അവയവങ്ങൾക്കും അതിന് സപ്പോർട്ടീവായിട്ടുള്ള അംഗങ്ങൾക്കും ശരിയായ പേശീബലവും കരുത്തും കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ അവയവങ്ങളിലേക്കുള്ള ഞരമ്പുകൾക്ക് ശരിയായ കരുത്തും ഒപ്പം ഇതുവഴി ശരിയായിട്ടുള്ള രക്തപ്രവാഹം സുഗമമാക്കുകയും ചെയ്യുക എന്നൊരു പ്രവർത്തനമാണ് ആത്യന്തികമായി ഇവിടെ നടക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഗുണഗുണിയുണ്ട് ഇതിന് ഉടവയറും അല്ലെങ്കിൽ അടിവയറ്റിലെ ദുർമേധസ്സും മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്ത്രീയായാലും പുരുഷനായാലും ഏതാനും മാസങ്ങളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് ബാക്കിയുള്ള പ്രാണായാമങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കപാലഭാതി പ്രാണായം 10 മിനിറ്റ് ഇതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം 7 പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കപാലഭാതി പ്രാണായം വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണമെന്നൊന്നുമില്ല കണ്ടും കേട്ടും ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ സാധാരണ നിലയിൽ പ്രഭാത സമയത്ത് പത്മാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് പ്രാണായാമങ്ങൾ ചെയ്യാറുള്ളത്
ഇതിന് ഇനി പത്മാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സാധാരണ ചമ്രം പടഞ്ഞിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവൻ കസേരയിൽ ഇരുന്നു കൊണ്ട് പോലും ചെയ്യാൻ അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ് പ്രാണായാമം. പ്രാണായാമം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നട്ടലും തലയും നിവർന്നിരിക്കണം എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ചമ്രം പടഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് നട്ടലും പടലയും നിവർത്തി നേരെ വെച്ചതിന് ശേഷം രണ്ട് കൈകളും കാൽമുട്ടിലേക്ക് നിവർത്തി വയ്ക്ക്. ധ്യാനമുദ്ര, അതായത് ചൂണ്ടുവിരലും തള്ളവിരലൂടെ ചേർത്ത് പിടിക്കുന്ന ആ രീതിയാണ് ധ്യാനമുദ്ര എന്ന് പറയുന്നത്. ആ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും മറ്റും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതൊരു മതപരമായ ആചാരമോ അല്ലെങ്കിൽ ചടങ്ങോ ഒന്നുമല്ല. ആർക്കും ചെയ്യാവുന്ന ശ്വസന എക്സസൈസുകൾ മാത്രമാണിത്. ഇത് ചെയ്യാനായിട്ട് ഒരു ഈസി ടെക്നിക്ക് ഉണ്ട്, അതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്നതാണ്. ശ്വസന പ്രക്രിയകളാണ് യഥാർത്ഥത്തിൽ പ്രാണായാമിൽ നടക്കുന്നത്. കപാലഭാതി എന്ന് പറയുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ശ്വാസം ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് കളയുകയും പുറത്തു നിന്നുള്ള ശുദ്ധവായു അതിൻ്റെ എല്ലാവിധമായ പോസിറ്റീവ് എനർജിയോടും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന പ്രോസസ്സ് ഒരു പ്രത്യേക രീതിയിലാണ്. അതിന് നിങ്ങൾ വിചാരിക്കുക നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണിയോ മറ്റോ ഒക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ചീറ്റും, ശക്തിയായിട്ട് മൂക്ക് ചീറ്റും. അപ്പോൾ അങ്ങനെ ചീറ്റുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വയറുള്ളിലേക്ക് പോകും. അങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്ന് ചീറ്റ് നോക്കുക, അതായത് എന്തെങ്കിലും പ്രാണിയോ മറ്റോ നമ്മുടെ മൂക്കിൽ കടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചീറ്റ് നോക്കുക. എന്ന് ചീറ്റുമ്പോൾ നമ്മുടെ വയറ് ശക്തമായിട്ട് ഉള്ളിലേക്ക് പോകും. നമ്മുടെ വയറിനകത്തുള്ള വായു, ശരീരത്തിലുള്ള വായു കംപ്ലീറ്റ് ഒറ്റയടിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുതന്നെയാണ് ഈ കപാലഭാതി പ്രാണായാമത്തിൽ നടക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള വായു മൊത്തമായിട്ട് പുറത്തേക്ക് ശക്തമായിട്ട് ചീറ്റിച്ച് കളയുന്നു. ഒപ്പം പുറത്തു നിന്നുള്ള വായു അറിഞ്ഞുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് തന്നെ നടന്നുകൊള്ളും. അതോടൊപ്പം തന്നെ നമ്മൾ ശക്തമായിട്ട് ഇത്തരണത്തിൽ ചീറ്റിച്ച് പുറത്തേക്ക് കളയുക. വയറ് ശക്തമായിട്ട് ഉള്ളിലേക്ക് പോകും. ഒരു മീഡിയം ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു മിനിറ്റിനുള്ളിൽ ഒരു 40 തവണ വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് അത് ചെയ്യാനുള്ള ഒരു ഈസി വേ. അപ്പം ഈ കപാലഭാതി പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമാണ്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾ അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ്. തന്നെയുമല്ല നമ്മുടെ ലൈംഗിക ആരോഗ്യത്തിനും മറ്റും ശീഘ്രസ്ഖലനം അതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരി ബലഹീനത, ശേഷിക്കുറവ്, വികാരമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ച് ഇവൻ കുടവയറ്, ദുർമേധസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാൽമുട്ട് വേദന, പുറം വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അലട്ടുന്നവർ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ ടെക്നിക്കും ഇത് രണ്ടുകൂടെ ആകുമ്പോൾ ഒരു അമൃത് എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അത് വർദ്ധിക്കുന്നതാണ്. രണ്ടുകൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ആകുമ്പോൾ സ്ഖലനം എന്നുള്ളൊരു പ്രക്രിയ അതിൻ്റെ മാനേജർ നിങ്ങളായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം നടത്തും. ഒരു ചലഞ്ചായിട്ട് ഇത് ചെയ്തു നോക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പലരും കരുതുന്നത് ലിംഗപ്രവേശം നടത്തിയാൽ 3-4 മിനിറ്റ് എന്നാണ്. അത് തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും 3 മിനിറ്റ് 30 മിനിറ്റാക്കി മാറ്റാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് ഏവരും ഏറ്റെടുക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് കൂടി നമ്മളറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി ഏവരോടും താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.